Hi friends, ellarkkum namaskaram. Welcome to my channel. Appo innu nammal cheyan pogunathu nellikka enginayana kore kaalam kedu koodathe sookshichu vekkunathu uppilittu vekkunathu ennulla oru video aanu. Appo nammal korchu kaaryangal shraddhikkayanengile oru varsham vare venamengile namukku idu nannayi thanne irikkum. Appo enginayana cheynathu kaanam korchu kaaryangal shraddhikkanam ennal namukku kore kaalam idu kedu koodathe sookshikkam. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ഉപ്പിലിടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മുടങ്ങാതെ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ ഒരുപാട് പേരിലേക്ക് അത് എത്തുന്നില്ല. അപ്പോൾ എല്ലാവരും അത് ഒന്ന് ഓണാക്കി വെക്കണം. ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പുതിയതായി പാചകം പഠിക്കുന്നവർക്കും ചെറിയ കുട്ടികൾക്ക് പുതിയ ദമ്പതികൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ചാനൽ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ റെസിപ്പീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം. എല്ലാ തരം റെസിപ്പീസും വെജും നോൺ വെജും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുടങ്ങാതെ വീഡിയോസും ഇടുന്നുണ്ട്, പക്ഷേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഒന്ന് ഓണിൽ വയ്ക്കണം, അല്ലെങ്കിൽ ആർക്കും തന്നെ കിട്ടില്ല. എപ്പോഴും നല്ല നല്ല റെസിപ്പീസാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇപ്പോൾ നിറച്ച് വെള്ളം എടുത്തിട്ട് മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്കൊന്ന് തിളപ്പിക്കാം. ഇതിലിനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പച്ചമുളക് ഒരറ്റം അല്പം കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഒന്ന് രണ്ട് കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ തിളപ്പിച്ചു. അതിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നോക്കാം. അങ്ങനെയുള്ളതൊക്കെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കണം. പച്ചവെള്ളത്തിൻ്റെ ഒരു അംശം പോലും പെടാൻ പാടില്ല. എങ്കിൽ അങ്ങനെ പച്ചവെള്ളമൊക്കെ പെടുകയാണെങ്കിൽ ഇതിൽ പൂപ്പലി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒട്ടും അംശമില്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കണം. ഒരു ടിഷ്യൂ ഉപയോഗിച്ചോ നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ചോ തുടച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്താൽ മാത്രമേ പൂപ്പല് വരാതെ ഇതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പും അതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കണം. അടപ്പിലും ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ തുടച്ചെടുത്ത ബോട്ടിലിൽ ഒരല്പം വിനീഗർ ഒഴിച്ച് ബോട്ടിലിനെ നന്നായിട്ട് കുലുക്കി എല്ലാ സ്ഥലവും അത് എത്തത്തക്കവണ്ണം കുലുക്കി ഇതിനെ നമുക്ക് കളയാം. അതുപോലെ അടപ്പിലും കുറച്ച് വിനീഗർ എടുത്ത് ഒഴിച്ച് എല്ലാ സ്ഥലത്തും എടുത്തക്കവണ്ണം ചെയ്തിട്ട് ഇതിനെ നമുക്ക്, അപ്പോൾ വിനീഗർ ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി എല്ലാ സ്ഥലത്തും അടപ്പിലും എല്ലാം നന്നായിട്ട് കൊള്ളത്തക്കവണ്ണം ഇതിനെ നമുക്ക് കളയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നെല്ലിക്കയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഒരല്പം ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു കാൽ കപ്പ് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടും ഒരു ചെറിയ ഒരു പുളിപ്പ് നമുക്ക് കിട്ടാനായിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാനായി ഇത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ബോട്ടിലിൽ നന്നായിട്ട് തുടച്ച് ഒരല്പം വിനീഗർ ഇതിൽ എല്ലാ സ്ഥലത്തും എടുത്തിട്ട് നമ്മൾ ആ വിനീഗർ കളഞ്ഞു. ഇനി ഈ ബോട്ടിലിൽ നമുക്കിത് മാറ്റാം. അതുപോലെ നെല്ലിക്ക നമ്മൾ ഒരുപാട് വെന്ത് ഉടയരുത്. ഇതുപോലെ വെന്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ നിറച്ചെടുത്തു. ഇത് ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ അത് എടുക്കണ്ട.
കുറച്ചൊരു സ്പേസ് വിടണം. ഇപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ വേറൊരു ബോട്ടിലൂടെ നന്നായിട്ട് തുടച്ച് വിനീഗറൊക്കെ തേച്ചെടുത്തതിന് ശേഷം അതിലൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു ബോട്ടിലെടുക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ വെള്ളം തന്നെ കുറച്ചെടുത്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തു. ഇനി അതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നിറച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു ഒട്ടും പൂപ്പലടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടപ്പിൽ ഇതുപോലെ ടിഷ്യൂവിൽ കുറച്ച് നല്ലെണ്ണ എടുത്തിട്ട് അടപ്പിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഒരു കാരണവശാലും നമ്മുടെ കൈ ഈ വെള്ളത്തിലോ ബോട്ടിലിൻ്റെ ഉൾഭാഗത്തൊന്നും തൊടാൻ പാടില്ല. കൈ വെച്ച് എടുക്കുകയും ചെയ്യരുത്. ഇത് എടുക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് മാത്രമേ ഇതിൽ തൊടാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറേ കാലം കേടുകൂടാതിരിക്കും. ഇത് നമുക്ക് പുറത്ത് വെച്ചാലും ഇരിക്കും, എന്നാലും വേണമെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഒരു പ്രിക്കോഷനായിട്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലും അതുപോലെ നല്ലെണ്ണ തേച്ച് കൊടുക്കാം. അടപ്പിൽ ഈ സൈഡിലൊക്കെ നല്ലെണ്ണ തേക്കാം. അപ്പോൾ ഒട്ടും നമുക്ക് പൂപ്പൽ അടിക്കാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല. ടിഷ്യൂവിൽ ഒരല്പം നല്ലെണ്ണ എടുത്തിട്ട് ഉപയോഗിച്ച് ബോട്ടിലും അടപ്പുമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് നമ്മൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇത് അടച്ച് വയ്ക്കും. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഇടണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ കാലം കേടുകൂടാതിരിക്കും. പുറത്ത് വേണമെങ്കിലും വയ്ക്കാം, കുറേ കാലമൊക്കെ പുറത്തും ഇരിക്കും. എന്നാലും നമുക്കൊരു സേഫായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇരിക്കാനായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.